എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നാം പഠിക്കുന്ന അല്ലെങ്കിൽ അറിയാൻ ഉദ്ദേശിക്കുന്ന വിഷയം മേഷരാശി അല്ലെങ്കിൽ മേടക്കൂറ്. ഇതിൽ ജനിച്ചിട്ടുള്ള ജനങ്ങൾക്ക് ഈ വരുന്ന ഒന്നര വർഷം ഈ രാഹുകേതുക്കളുടെ മാറ്റം കൊണ്ട് എന്ത് നല്ലതാണ് നടക്കുക എന്ന് അറിയലാണ്. അപ്പോൾ ജ്യോതിഷ്യന്മാർ ജനറലായിട്ട് ഒന്നാം ഭാവം, രണ്ടാം ഭാവം, മൂന്നാം ഭാവം എന്ന് പറഞ്ഞിട്ട് ടെക്നിക്കലായിട്ട് പറയാറുണ്ട്. ഈ ഭാവം എന്നുള്ളത് വേറൊന്നുമില്ല, നാം ജനിക്കുമ്പോൾ സൂര്യൻ എവിടെ നിൽക്കുന്നുവോ അതാണ് ഒന്നാം ഭാവം അല്ലെങ്കിൽ ലഗ്നം. ഈ ഗോചര സംബന്ധമായിട്ട്, ഗോചരം എന്ന് പറഞ്ഞാൽ അനുദിനം നടക്കുന്നതായിട്ടുള്ള ഗ്രഹങ്ങളുടെ മാറ്റങ്ങളെ പറ്റിയുള്ള ചർച്ചയിൽ ഒന്നാമിടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ജാതകത്തിൽ ചന്ദ്രൻ ഏത് രാശിയിൽ നിൽക്കുന്നുവോ അതാണ്. മേടരാശി അല്ലെങ്കിൽ മേടക്കൂറ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ നക്ഷത്രമായിട്ടുള്ള അശ്വതിയും ഭരണിയും കാർത്തികയുടെ ആദ്യത്തെ പാദവും, അതായത് നക്ഷത്രങ്ങൾ 27 നക്ഷത്രങ്ങളാണ് നമ്മൾ ജ്യോതിഷത്തിൽ കണക്കെടുക്കുന്നത്. അതിൽ 27 12 രാശി അല്ലെങ്കിൽ 12 കൂറിനായിട്ട് ഹരിച്ചുകൊണ്ട് 2.5 നക്ഷത്രമാണ് ഒരു രാശി അല്ലെങ്കിൽ ഒരു കൂറ്. അപ്പോൾ ആദ്യത്തെ രാശിയായിട്ടുള്ള മേടക്കൂറിൽ അശ്വതി, ഭരണി, കാർത്തികയിലെ ഒന്നാം പാദം, ഈ നക്ഷത്രങ്ങളെ 4 പാദങ്ങളായിട്ട് തിരിക്കുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് വേറൊരു സമയത്തിൽ പഠിക്കാം. ഇപ്പോൾ ഈ മേടക്കൂറുകാർക്ക് ചന്ദ്രൻ എവിടെയുണ്ടാവും? മേടത്തിലുണ്ടാവും. അപ്പോൾ ഈ മേടമാണ് ചന്ദ്ര ലഗ്നാൽ ഒന്നാം വീട്. ഇപ്പോൾ അത് മനസ്സിലാക്കുക. ഇപ്പോൾ രാഹുകേതുക്കളുടെ മാറ്റം കൊണ്ട് അവർക്ക് സംഭവിക്കുന്നത് എന്നുള്ളത് എങ്ങനെയെന്നാൽ, രാഹു രണ്ടാം വീട്ടിലും കേതു 8 വീട്ടിലുമാണ് നിൽക്കുന്നത് ചന്ദ്ര ലഗ്നവശാൽ, അതായത് കൂറ് ജനനക്കൂറിൻ്റെ കണക്കിൽ വെച്ച്. അവർക്ക് ഇത്ര ദിവസം എങ്ങനെയായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, രാഹു 3 വീട്ടിലും കേതു 9 വീട്ടിലുമായിരുന്നു. പൊതുവെ നല്ലൊരു സമയം ആയിരുന്നു. ഇപ്പോൾ ഈ രാഹു മാറുന്നത് കൊണ്ട് 2 വീട്ടിലേക്കാണ് മാറുന്നത്. 2 വീട്ടിൽ ഇന്നലെ നമ്മൾ നോക്കിയിരുന്നു, 2 വീട്ടിൽ നിൽക്കുന്നതായിട്ടുള്ള പാപഗ്രഹങ്ങൾ സ്വസ്ഥാനമല്ലെങ്കിൽ വലിയ ദോഷത്തെ തരും എന്നാണ്. അങ്ങനെ പറയുമ്പോൾ ധനനാശം എന്നാണ്, ധനനാശം സംഭവിക്കുക. മനുഷ്യന് ധനമാണ് പ്രധാനം അല്ലേ? ഭാര്യ, പുത്ര, കളത്ര, സൗഖ്യ, ദദധം എന്നാണ് പറയുന്നത്. അപ്പോൾ ഭാര്യാപുത്ര കളത്രാദികൾക്കെല്ലാം സൗഖ്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ധനം വേണം.
എൻ്റെ ഗുരുനാഥൻ പാടൂർ പ്രാശ്നിക ഭൂഷണം ശ്രീമാൻ കൃഷ്ണനുണ്ണിപ്പണിക്കര്. പറയാറുണ്ട്, ഭാഗ്യസ്ഥാനം നന്നാവണം, ധനാഗമസ്ഥിതി നന്നായിരിക്കണം. അപ്പോൾ എന്താണ് ഈ ധനത്തിൻ്റെ പ്രധാനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മാതാ നിന്ദതി നഭിനന്ദതി പിതാ ഭ്രാതാ ന സംഭാഷതേ ഭൃത്യക്കുപ്യധി നാനുലാളയതി സുധാ ഭാര്യാജനാലിംഗതേ അർത്ഥപ്രാഭനശങ്കയാ അഗുരുദേ ആലോകമാത്രം സുഹൃത് തസ്മാത് വിത്തസമാർജനം കുരു സഖേ തേനേവ സർവേ വശാഹ. സകല ജനങ്ങളും നമുക്ക് വശ്യമാവണം എന്നുണ്ടെങ്കിൽ ധനാഗമസ്ഥിതി നന്നായിരിക്കണം. ധനമാധ്യയ കാകുസ്ത ധനമൂലമിതം ജഗത് എന്നാണ് ശാസ്ത്രങ്ങൾ ഘോഷിക്കുന്നത്. അങ്ങനെയുള്ള ധനസ്ഥാനത്ത് പാപഗ്രഹമായിട്ടുള്ള രാഹുകേതുക്കൾ വന്ന് നിൽക്കുകയാണ്. വിത്തം നേത്രം വാക്കുടുംബം ച വിത്താത് എന്നാണ് രണ്ടാം ഭാവം കൊണ്ട് ചിന്തിക്കുമ്പോൾ, വിത്തം നേത്രം വാക്കുടുംബം, വിത്തം ധനാഗമസ്ഥിതി, നേത്രം ദൃഷ്ടിദോഷങ്ങൾ, വാക്ക് വാർത്താജാലങ്ങൾ പറയുന്ന വാർത്തകൾക്കുള്ള വ്യവസ്ഥ, കുടുംബം കുടുംബഭദ്രത, ഇതിലെല്ലാം ഒരു ബാധിപ്പ് വരാനുള്ള സാധ്യത ഈ മേഷരാശിക്കാർക്ക് മേടക്കൂറുകാർക്ക് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ വായിലാണ് ശത്രുക്കൾ നിൽക്കുന്നത് അല്ലേ. ജിഹ്വാഗ്രേ വസതേ ലക്ഷ്മി എന്ന് പറയാറുണ്ട്. വായിലാണ് നമുക്ക് ലക്ഷ്മിയും സരസ്വതിയും എല്ലാം കുടിയിരിക്കുന്നത്. തമിഴിൽ പറയുമ്പോൾ അകത്തിനഴക് മുഖത്തിലറിയാം. അപ്പോൾ മുഖം എന്നുള്ളത് കൊണ്ട് സംസ്കൃതത്തിൽ വായയാണ്. അപ്പോൾ വായടയ്ക്കൂ പണിയെടുക്കൂ എന്ന് പറയാറുണ്ടല്ലോ. ആ രീതിയിലായിരിക്കണം ഈ വരുന്ന ഒന്നര വർഷകാലം മേടക്കൂറുകാർ ജീവിക്കേണ്ടത്. അനാവശ്യമായിട്ട് നമുക്ക് പടാപ്പഴികൾ വന്നു ചേരാം. പറയാത്ത വാർത്തകൾ പറഞ്ഞതായിട്ട് നമുക്ക് പേരുദോഷമുണ്ടാവാം. അല്ലെങ്കിൽ വെളുക്കാൻ തേച്ചത് പാണ്ഡാജി എന്ന് പറയുന്ന രീതിയിൽ പറയുന്ന വാർത്തകൾ തെറ്റായി വ്യാഖ്യാനിക്കപ്പെടാം. അതുപോലെ തന്നെ കുടുംബത്തിൽ ഭദ്രത കമ്മിയാവാം, അനാവശ്യ ചെലവുകൾ വന്നു ചേരാം. കൂടാതെ കുടുംബം എന്നുള്ളത് സ്ത്രീ പുരുഷ ദാമ്പത്യങ്ങളാണ്, ദാമ്പത്യ കലഹങ്ങളൊക്കെ ഉണ്ടാവാം. അതുപോലെ തന്നെ അഷ്ടമത്തിൽ കേതു കൂടെ നിൽക്കുന്നത് കൊണ്ട് അനാവശ്യമായിട്ടുള്ള യാത്രകൾ, അനാവശ്യമായ യാത്രകൾ ചിലവ് മാത്രമേ ഉണ്ടാക്കുള്ളൂ, ഇങ്ങനെയൊക്കെ സംഭവിക്കാം. ഗുരുവിൻ്റെയും മാറ്റങ്ങൾ വരുന്നുണ്ട്. ഗുരു പത്താം വീടായിട്ടുള്ള മകരം തൻ്റെ നീചരാശിയിലേക്ക് മാറുകയാണ്. പൊതുവേ സമയം മോശമാകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. എന്നിരിക്കലും രണ്ടാം ഭാവകാരകനായിട്ടുള്ള ഗുരു
വരുന്ന ഒക്ടോബറിന് ശേഷം അല്ലെങ്കിൽ നവംബറിനുള്ളിൽ മകരത്തിലേക്ക് മാറുമ്പോൾ തൻ്റെ അഞ്ചാം ഭാവം ദൃഷ്ടികൊണ്ട് ഋഷഭത്തിലേക്ക് അല്ലെങ്കിൽ ഇടവത്തിലേക്ക് നോക്കുന്നുണ്ട്. ആ നോട്ടം അനുകൂലമാണ്. ഗുരുവിൻ്റെ നോക്കുന്ന സ്ഥലവും ശനിയുടെ നിൽക്കുന്ന സ്ഥലവും നല്ലതാണ് എന്നാണ് അഭിജ്ഞമതം. അതുകൊണ്ട് തന്നെ കുടുംബകലഹമുണ്ടാവാതെ ചെലവുകൾ ആലോചിച്ച് തീരുമാനിച്ച് അബദ്ധങ്ങളിലൊന്നും പോയി ചാടാതെ ഇരിക്കാൻ മേടരാശിക്കാർ, മേടക്കൂറുകാർ, അശ്വതി, ഭരണി, കാർത്തികയിലെ ഒന്നാം പാദത്തിൽ ജനിച്ചിട്ടുള്ള ജാതകഘട്ടത്തിൽ രണ്ടാമതായിട്ടുള്ള ഘട്ടത്തിൽ ച അല്ലെങ്കിൽ തീ എന്ന് എഴുതിയിട്ടുണ്ടാവും. ആ ജനങ്ങൾ സൂക്ഷിച്ച് ജീവിക്കണം. സദാസർവകാലം ശ്രീരാമനാമ ജപം വളരെ അത്യുത്തമമാണ് രാഹുകേതുക്കളുടെ ദോഷ നിവൃത്തിക്കായിട്ട്. അത് ചെയ്യുന്നത് വളരെ ഗുണവത്തായിട്ട് ഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. എല്ലാവർക്കും ഈ മേടക്കൂറുകാർക്ക് മുഴുവൻ ഗുരുവിൻ്റെ ദൃഷ്ടി കൊണ്ടും ഗുരുഭൂതന്മാരുടെ അനുഗ്രഹം കൊണ്ടും ഈ രാഹുകേതുക്കളുടെ മാറ്റം അനുകൂലമാവട്ടെ എന്ന് സർവേശ്വരകാരകനായിട്ടുള്ള ഗുരുവായൂരപ്പനെ പ്രാർത്ഥിക്കുന്നു. ശുഭം ഭവതു. എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും പരമാവധി ജനങ്ങളിലേക്ക് ഇത് എത്തിക്കുകയും ചെയ്താൽ ഞാൻ കൃതകൃത്യനായി എന്നുള്ളത് കൂടെ നിങ്ങളെ അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ. എല്ലാവർക്കും നല്ലത് ഭവിക്കട്ടെ. നമസ്കാരം.